everyone, welcome to Commerce World. Calicut University 6th semester Bcom Income Tax and GST എന്ന സബ്ജക്റ്റ് ഇത്തെ ലാസ്റ്റ് മൊഡ്യൂൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. സോ ഇതിൽ നമ്മൾക്ക് സിക്സ്ത് സെമ്മിൽ വരുന്നത് ലാസ്റ്റ് വരുന്ന മൊഡ്യൂളിൽ വന്നിട്ട് പേയ്മെന്റ് ഓഫ് ടാക്സ് ആൻഡ് ജി എസ് ടി, ദെൻ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, ദെൻ ഡിമാൻഡ് ആൻഡ് റിക്കവറി ടാക്സ്, ദെൻ ഇൻസ്പെക്ഷൻ സെർച്ച്, ദെൻ അതേപോലെ തന്നെ ഒഫൻസസ് ആൻഡ് പെനാലിറ്റീസ്, ദെൻ ഓഡിറ്റ് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. സോ ഇതിലാദ്യം വന്നിട്ട് നമ്മളുടെ പേയ്മെന്റ് ഓഫ് അണ്ടർ ജി എസ് ടി ആണ്. ഇതിൽ ആദ്യം വരുന്നത് നമ്മളുടെ ഇലക്ട്രോണിക് ടാക്സ് ലൈബിലിറ്റി ലെജർ ആണ്. ഇലക്ട്രോണിക് ടാക്സ് ലൈബിലിറ്റി ലെജർ അങ്ങനെയെന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഇലക്ട്രോണിക് ടാക്സ് ലൈബിലിറ്റി ലെജർ ഷോസ് ദ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ഓഫ് എ രജിസ്റ്റേർഡ് പേഴ്സൺ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. എത്രയൊക്കെ നമ്മൾ ലൈബിൾ ആണ് ആ ടാക്സ് പേ ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മളുടെ ഇപ്പോൾ ലൈബിലിറ്റീസ് ഒക്കെ നമ്മൾ കാണിക്കൂലേ, അതാണ് നമ്മളുടെ ഇലക്ട്രോണിക് ടാക്സ് ലൈബിലിറ്റി ലെജർ എന്ന് പറയുന്നത്. ദിസ് ഡീറ്റെയിൽസ് വന്നിട്ട് ആ ജി എസ് ടി പോർട്ടലിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കണം. സോ ഇതെന്ന് പറയുന്നത് ഇതിൽ എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് വന്നിട്ട് എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ, ദെൻ ഇൻട്രസ്റ്റ് ലേറ്റ് ഫീ, ദെൻ അതേപോലെ തന്നെ എമൗണ്ട് ഓഫ് ടാക്സ് പേയബിൾ അലോങ് വിത്ത് ദ ഇൻട്രസ്റ്റ് ഓൺ അക്കൗണ്ട്, മിസ്മാച്ച് ഓഫ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ ദ പ്രൊവിഷൻ സെക്ഷൻ 29, ദെൻ എനി അതർ എമൗണ്ട് പേയബിൾ ബൈ ദ ടാക്സ് പേയർ എന്നുള്ളതൊക്കെ നമ്മൾ പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്തതിന് ശേഷം നമ്മളുടെ TTSഉം TCSഉം, ദെൻ ടാക്സ് പേയബിൾ അണ്ടർ ദ റിവേഴ്സ് ചാർജും, ദെൻ അതേപോലെ തന്നെ എമൗണ്ട് പേയബിൾ ബൈ ദ ഡിപ്പാർട്ട്മെന്റ് അഗേൻസ്റ്റ് എനി ഇൻട്രസ്റ്റ് എന്നുള്ളതൊക്കെ നമ്മൾ മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഇലക്ട്രോണിക് ടാക്സ് ലൈബിലിറ്റി ലെജർ വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെജേഴ്സ് ആണ്. ഇതൊക്കെ നമ്മളുടെ ടൈപ്സ് ഓഫ് ലെജേഴ്സ് ആണ്. ഓക്കെ, ആദ്യം വന്നിട്ട് ഇലക്ട്രോണിക് ടാക്സ് ലയബിലിറ്റി ലെജർ പറഞ്ഞു, ദെൻ ഇലക്ട്രോണിക് ക്യാഷ് ലെജേഴ്സ്. ഇലക്ട്രോണിക് ക്യാഷ് ലെജേഴ്സിൽ വന്നിട്ട് നമ്മുടെ ടോട്ടൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ ടാക്സ് പേയർ, ടാക്സ് പേയർ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ മൊത്തമായിട്ടൊരു ക്യാഷിന്റെ എമൗണ്ട് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിൽ പറയുന്നത്. ടുവേർഡ്സ് ഡിസ്ചാർജ് ഓഫ് ടാക്സ് ലയബിലിറ്റി ഓർ ഇൻട്രസ്റ്റ് ഓർ ലേറ്റ് ഫീസ് ഓർ പെനാലിറ്റി എനി അതർ എമൗണ്ട്, അങ്ങനെയുള്ള എല്ലാ എമൗണ്ട്സും ക്യാഷിന്റെ ബേസിസിലുള്ളത് അതൊക്കെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ ഇലക്ട്രോണിക് ക്യാഷ് ലെജേഴ്സ്. ദെൻ ക്രെഡിറ്റ് ലെജേഴ്സ്. ക്രെഡിറ്റ് ലെജേഴ്സ് എന്ന് പറയുന്നത് ഇൻപുട്ട് വുഡ് ബി റെക്കോർഡ് ഇൻ ദ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെജേഴ്സ്, എത്രയൊക്കെയാണ് നമ്മുടെ ക്രെഡിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ക്രെഡിറ്റ് ലെജേഴ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വന്നിട്ട് EFPB എന്നുള്ളതാണ്. നമ്മുടെ EFPB എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഫോക്കൽ പോയിന്റ് ബ്രാഞ്ച് എന്നുള്ളതാണ്. സോ ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതറൈസ്ഡ് ബാങ്ക് വിച്ച് ആർ അതറൈസ്ഡ് ടു കളക്ട് പേയ്മെന്റ്, അതായത് ജി എസ് ടി കളക്ട് ചെയ്യാനുള്ള ഒരു ബാങ്ക് ആണ് നമ്മളുടെ EFPB എന്ന് പറയുന്നത്. സോ ഇത് വന്നിട്ട് നമ്മളുടെ പാൻ ഇന്ത്യ ട്രാൻസാക്ഷനിലൂടെയാണ് നമ്മളിത് കൊണ്ടുവന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പെനാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് അണ്ടർ ജി എസ് ടി. എന്തൊക്കെ പെനാലിറ്റി എന്ന് പറഞ്ഞാൽ, ഒന്നും ഇപ്പോൾ നമുക്ക് ടാക്സ് ഒന്നും പേ ചെയ്യാതിരിക്കില്ലേ, അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് പെനാലിറ്റീസ്, ലൈക്ക് നമ്മുടെ സിവിൽ ആൻഡ് ക്രിമിനൽ ദെൻ പെക്യുലറി പെനാലിറ്റീസ് എന്നുള്ള പെനാലിറ്റീസ് ഒക്കെ വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് ലേറ്റ് ഫില്ലിംഗ് ചെയ്യുന്ന സമയത്ത്, ലേറ്റ് ആയിട്ട് ഫയൽ ചെയ്ത, അതായത് 31-ാം തീയതി ഫയൽ ചെയ്യണം, 31-ാം തീയതിക്ക് പകരം 2-ാം തീയതി നമ്മൾ ഫയൽ ചെയ്ത് എന്നാണെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെയാ വരുന്നതെന്ന് വെച്ചാൽ, ലേറ്റ് ഫയലിംഗ് അട്രാക്ട് പെനാൽറ്റി കാൾഡ് ലേറ്റ് ഫീ ആണ് നമ്മൾക്ക് വരുന്നത്. ലേറ്റ് ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ്, ഒരു ദിവസത്തിന് 100 രൂപ. 31-ാം തീയതി ഫയൽ ചെയ്തില്ലെന്നാണെങ്കിൽ 1-ാം തീയതിയും 2-ാം തീയതിയും കൂടി നമ്മൾക്ക് 2 ദിവസത്തേക്ക് നമുക്ക് പെനാലിറ്റി ആയിരിക്കും വരുന്നത്. സോ ഇറ്റ് ഈസ് 100 അണ്ടർ ദ CGST, ദെൻ 100 അണ്ടർ ദ SGST, ടോട്ടൽ 200 ആണ് നമുക്ക് പേ ചെയ്യേണ്ടത്. മാക്സിമം വന്നിട്ട് 5000 രൂപ വരെയാണ്. ദെൻ ദേർ ഇസ് ദ നോ ലേറ്റ് ഫീസ് ഓഫ് ദ IGST, വന്നിട്ട് ലേറ്റ് ഫീസ് ഇല്ല. ദെൻ അലോങ് വിത്ത് ദ ലേറ്റ് ഫീസ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18% പറയണം നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വന്നിട്ട് ഫയലിംഗ് ചെയ്തില്ല എന്നാണെങ്കിൽ, ഇഫ് യു ഡോണ്ട് ഫയൽ ദ GST റിട്ടേൺ, ദെൻ സബ്സിക്വന്റ് റിട്ടേൺ കനോട്ട് ബി ഫൈൽഡ് എന്നാണെങ്കിൽ, ലേറ്റ് ഫയലിംഗ് ഓഫ് GST റിട്ടേൺ വിൽ ബി കാസ്കാഡിംഗ്, എല്ലാം കൂടി ഡബിൾ ചെയ്തിട്ടായിരിക്കും വരുന്നത്, എഫക്ട് ലീഡിംഗ് ടു ഹെവി ഫൈൻ. അതായത് ഇപ്പൊ 20 രൂപ പേ ചെയ്യേണ്ടിടത്ത് 40 രൂപ പേ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് നമ്മുടെ നോട്ട് ഫയലിംഗിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ TDS എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. TDS എന്ന് പറയുന്നത് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്നുള്ളതാണ്. സോ ദ പേഴ്സൺ ഹു ഈസ് മേക്കിംഗ് ദ പേയ്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിഡക്ടിംഗ് ദ ടാക്സ് ആൻഡ് ഡെപ്പോസിറ്റിംഗ് ദ സെയിം വിത്ത് ദ ഗവൺമെന്റ് എന്നുള്ളതാണ്. സോ ദ പേഴ്സൺ വന്നിട്ട് ഈ പേഴ്സൺ നമ്മൾ പറയുന്നതാണ് ഡിഡക്ടർന്ന്. ദെൻ ഓൺ ദ അതർ ഹാൻഡ് ദ പേഴ്സൺ ഹു റിസീവ് ദ പേയ്മെന്റ് ആഫ്റ്റർ ദ ടാക്സ് ഡിഡക്ഷൻ ഈസ് കോൾഡ് ഡിഡക്ടി അണ്ടർ ദ GST റിജീം വെൻ ഹാവ് ദ ബേസിക് 3 കൈൻഡ്സ് ഓഫ് ടാക്സ് CGST, ദെൻ GST, ദൻ
then SGST ennulladana namalku verunathu. Then registered person will be required to deduct taxes while making the payment ennulladana nammude DTS nu parayanathu. So DTS nu parayanathu persons aarokkeyanu DTS ni liable aanu ennulladu vacha onnu vannittu a department or a establishment of the central government or state government, then local authority, then government agencies, adhe pole thana such category persons, category of person as may notified in the government, then authority or the board of any other body, which is the parliament or state, vandittu legislation by the government, and 51% equity undavanam. Then adhe pole thana society established by the central or any state government, then public sector undertaking, ivarokkeyana TTS vandittu register cheyanayittu liable. Then next vandittu TTS rate ethrayanu ennalladana 2% aanu nammude TTS rate nammalku therunnathu. Okay, 2% aanu nammalku deduction kittunnathu. Adhe pole thana above 250,000 koodal varunavarkkayirikkum ee TTS reduction nammalku kittunnathu. Then next varunnathu nammude TCS aanu, tax collected at sources aanu, tax collected by e-commerce operator, then from the consideration received by its on behalf of the supplier of goods or services who makes supplies through operations online platform, TCS will be charged as the percentage on the taxable supplies ennulladana. Then aarokkeyanu TCS under lo vandittu cheyan pattum ennulladu onnu vandittu hotel accommodations ullavar, then transportation passengers, then housekeeping, ingane ullavarkkana TCS varunathu. TCS ne rate ennu parayunnathu 1% aanu TCS ne varunathu. Then next varunathu input tax credit aanu. Input tax credit ennu parayunnathu at the time of paying tax on output, a dealer or the trader can reduce the tax which is ready already paid on input and pay the balance amount. Adhaayathu ippa nammude തമിഴ്നാട് ടു കേരള നമ്മൾ സപ്ലൈ നടത്താണ്. ഓക്കെ, അങ്ങനെ നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ആകെ കൂടി മൊത്തം വരുന്നത് 50,000 നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, 50,000 നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു അങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് കുറച്ചല്ല, മൊത്തം കൂടി നമ്മൾക്ക് കൊടുക്കേണ്ടത് വന്നിട്ട് 50,000 നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഗുഡ്സ് സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 25,000 നമ്മൾ കേരളയിൽ വന്നിട്ട് ടാക്സ് കൊടുത്തു. ഓക്കെ, 25,000 കൊടുത്തു, മൊത്തം നമ്മൾ പേ ചെയ്യേണ്ടത് 50,000. 25,000 കൊടുത്തു എന്നാണെങ്കിൽ ബാലൻസ് നമ്മൾ 25,000 കൊടുത്താൽ മതി, അല്ലാതെ 50,000 പേ ചെയ്യേണ്ട എന്നുള്ളതാണ് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളുടെ ഹോൾസെയിലർ ഉണ്ട്, അതേപോലെ തന്നെ നമ്മളുടെ ഹോൾസെയിലർ വന്നിട്ട് 10,000 അതേപോലെ തന്നെ 1,000 എന്നുള്ള ഒരു 11,000 ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. 10,000 വന്നിട്ട് പേ ചെയ്തു എന്നാണെങ്കിൽ നമ്മൾ ബാലൻസ് എത്ര പേ ചെയ്യേണ്ടത്? 10,000 പേ ചെയ്യുന്നതാണെങ്കിൽ ബാലൻസ് 1,000 രൂപ പേ ചെയ്താൽ മതി എന്നുള്ളതാണ് നമുക്ക് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ജി എസ് ടി ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ റൂൾ എന്നൊക്കെയാണ് എന്നുള്ളത് വന്നിട്ട്, ഒന്ന് വന്നിട്ട് ടാക്സ് ഇൻവോയ്സ് വന്നിട്ട് പ്രോസസ് ചെയ്തിരിക്കണം, ദെൻ അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് വന്നിട്ട് റിസീവ് ചെയ്തിരിക്കണം, പിന്നെ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം, പിന്നെ വന്നിട്ട് ടാക്സ് ചാർജ് ഹാസ് ബീൻ പെയ്ഡ് ടു ദ ഗവൺമെന്റ്, ആ ടാക്സ് വന്നിട്ട് ഗവൺമെന്റിലോട്ട് കൊടുത്തിരിക്കണം, പിന്നെ അതേപോലെ തന്നെ ITC വന്നിട്ട് ഇൻസ്റ്റലേഷൻ ചെയ്തിരിക്കണം, പിന്നെ അതേപോലെ തന്നെ ഡിപ്രീസിയേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നോ ITC വിൽ ബി അലൗഡ്, ഏതൊരു ITC വന്നിട്ട് ഡിപ്രീസിയേഷൻ അലൗഡ് ചെയ്ത് തരില്ല. സോ അത് വന്നിട്ട് നമ്മുടെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ കൂടെ നമ്മളത് കോമ്പോണന്റ് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. റിക്കവറി ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ അറിയർ ഓഫ് ടാക്സ് ഇൻട്രസ്റ്റ് പെനാലിറ്റി ഓർ എനി അതർ സം പേയബിൾ അണ്ടർ ദ ടാക്സ് ക്യാൻ ബി റിക്കവേർഡ് ബൈ ദ ഫോളോയിങ് മോഡ്സ് എന്നുള്ള ഈ പറയുന്ന മോഡ്സിലൊക്കെയാണ് നമ്മൾക്ക് ഈ ടാക്സ് റിക്കവറീസ് കിട്ടുന്നത്. ഒന്ന് വന്നിട്ട് സർട്ടിഫിക്കറ്റ് ബൈ ടാക്സ് റിക്കവറി ഓഫീസർ, ടാക്സ് റിക്കവറി ഓഫീസറിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിക്കവറീസ് എങ്ങനെയാന്ന് വെച്ചാൽ when an arrears is an default in making payment of tax, the tax recovery officer will draw up a certificate specifying the amount of the arrears due to the firm, then he proceed the recovery the specified amount in the following modes. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മൾക്ക് റിക്കവറി ഓഫ് ടാക്സ് ആണ്. റിക്കവറി ഓഫ് ടാക്സും ദെൻ റിക്കവറി മോഡ്സ് പറയുന്നുണ്ട്. ഇത് ഞാൻ എഴുതിയതാണ്, സോ ഇത് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, ഇത് നോക്കി നിങ്ങൾ പഠിക്കുക. ഇത് ബുക്കിൽ വന്നിട്ട് എന്തൊക്കെ വലിച്ചു വാരി തന്നിട്ടുണ്ട്. സോ ഇത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട്, മനസ്സിലാകുമെന്ന് അറിഞ്ഞില്ല. സോ മനസ്സിലായെങ്കിൽ അത് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ നോട്ട്സ് ഞാൻ എഴുതിയിട്ട് വേറെ ഇടാവേ. ഓക്കെ, വീഡിയോന്റെ താഴെ പറഞ്ഞാൽ മതി, ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇൻസ്പെക്ഷനും സെർച്ചും ആണ്. അതിലാദ്യം നമ്മുടെ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, ഇത് പെർമിറ്റ്സ് പ്രോപ്പർ ഓഫീസേഴ്സ് ടു ആക്സസ് എനി പ്ലേസ് ഓഫ് ബിസിനസ് or of your persons engaged in the transportations, goods or services
who is an owner or an operator of the warehouse or godown എന്നുള്ളതാണ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ വലിയ ഗുഡൗൺസിലൊക്കെ ചിലപ്പോൾ ഇൻസ്പെക്ഷൻസ് വരാറില്ലേ, ഇൻകം ടാക്സ് റൈഡ് വരാറില്ലേ, അതാണ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ സെർച്ച് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ ഇൻസ്പെക്ഷന് വന്ന ആൾക്കാർ ആ സ്ഥലം മൊത്തം നമ്മൾ അരിച്ചു ചേർക്കി എടുക്കില്ല, അതാണ് സെർച്ച് എന്ന് പറയുന്നത്. ദ ടേം സെർച്ച് ഡിനോട്ട്സ് ദ ആക്ഷൻസ് ഓഫ് ദ ഗവൺമെന്റ് ഒഫീഷ്യൽ to reach and examine carefully a place, area, object, etc. in order to find something concealed or for the tracking evidence of the crime ennulladana namada search nu varan. then seize nu varan endha nuncha angana namu search cheyidina kaiyina shesham ipo avada endengi namalde legally alladu unlegally namu endengi ipo tax pay cheyidunne karyangal undu nachingi adu adane eduthondu pogum. so seize is the act of taking over something or someone by force through the legal force. generally it is considered as the act of taking possession forcefully against the wishes of the owner ennulladana nammada seize nu parayanadu. then power of inspection search and seize nu parayana endha nokka onnu vannittu suppressed any transaction relating to supply of goods and services or the stock. adayidu ippo vannittu nammada taxil kaanikkada nammada gst nammal file ayyada allekin nammalde report accounts il kaanikkatha karyangal vechirikkunnathu kondu nammalde inspections vararundu. so avarku aa karyangalokka seize cheythu eduthondu pogan pettum, alladhu ippo nammal paraya varnittu avar adu ittittu pogalle, alladhu avar eduthondu pogum. then adey pole thanne അതിന്റെ ബിഹൈൻഡിലുള്ള റീസൺസ് ഉണ്ടാകും. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറയും, ഇതുകൊണ്ടാണ് വെച്ചത്, ടാക്സ് പേ ചെയ്യാൻ മറന്നുപോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അതിനൊന്നും അവരില്ല, അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എല്ലാം വന്നിട്ട് കാണിച്ചു കൊടുക്കാൻ ലൈബിൾ ആണ്. അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കാണിക്കണം പറഞ്ഞാൽ നമ്മൾ കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ 30 ദിവസത്തിന്റെ ഉള്ളിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ഔട്ട് ചെയ്തിരിക്കണം. അതിൻ്റെതായിട്ടുള്ള എല്ലാ പവർ അവർക്കുണ്ട്. അതേപോലെ തന്നെ അവരങ്ങനെ സീസ് ചെയ്ത് എടുത്തിട്ട് പോയല്ലേ, ആ എടുത്തിട്ട് പോകുന്ന സാധനങ്ങൾ വന്നിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പെർമിഷൻസ് അത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തില്ല എന്നുള്ള സമയത്ത് വന്നിട്ട് അതും പോകും. അതേപോലെ തന്നെ നമ്മുടെ ആ ഡോക്യുമെന്റ്സ് ഒക്കെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള പവർ അവർക്കുണ്ട്. ദെൻ അതേപോലെ ഇത് റിഗാർഡിംഗ് ആയിട്ടുള്ള ഓരോ പ്രൊവിഷൻസ് എടുക്കാനും അതേപോലെ തന്നെ സീസ് ചെയ്തതിനു ശേഷം വിത്തിൻ 6 മന്ത്സിൽ വന്നിട്ട് ഈ ഗുഡ്സ് ഒക്കെ വന്നിട്ട് നമ്മൾ എവിടെ ഇരിക്കണം, റിട്ടേൺ ചെയ്തിരിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിന്റെ പവർ ഒക്കെ അവർക്കുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇവേ ബില്ലാണ്. ഇവേ ബില്ല് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഡോക്യുമെന്റ് നീഡ് ടു കെപ്റ്റ് ബൈ എ ട്രാൻസ്പോർട്ടർ ഇൻ ചാർജ് ഓഫ് ദ കൺസൈൻമെന്റ് ഓഫ് ദ വാല്യൂ എക്സീഡിംഗ് 50,000 rupees ആസ് മാൻഡേറ്ററി ബൈ സെക്ഷൻ 68 ഓഫ് ദ ജി എസ് ടി ആക്ട് ആൻഡ് ആസ് സ്പെസിഫൈഡ് ഇൻ റൂൾ 138. ഇറ്റ് ക്യാൻ ബി ജനറേറ്റഡ് ഫ്രം ദ ജി എസ് ടി കോമൺ പോർട്ടൽ ബൈ ദ രജിസ്റ്റേർഡ് പേഴ്സൺ ഓർ ട്രാൻസ്പോർട്ടർ ഹു കോസസ് ദ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഓർ കൺസൈൻമെന്റ് ബിഫോർ കൺസൈൻമെന്റ് ഓഫ് ദ മൂവ്മെന്റ്സ് ആഫ്റ്റർ അപ്ലോഡിംഗ് ദ റെക്കോർഡ് ഇൻഫർമേഷൻ. അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നാണ് ഈ ഇവേ ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഒഫൻസസ് ആണ്. ഒഫൻസസ് എന്ന് പറയുന്നത് ഒഫൻസസ് ആൻഡ് ജി എസ് ടി ലോ ഇസ് എ ബ്രീച്ച് ഓഫ് ദ പ്രൊവിഷൻസ് ഓഫ് ജി എസ് ടി ആക്ട് ആൻഡ് ജി എസ് ടി റൂൾ. പെനാലിറ്റീസ് ആർ ദ പണിഷ്മെന്റ് ഇമ്പോസ്ഡ് ബൈ ദ ലോ ഫോർ കമ്മിറ്റിംഗ് സർട്ടൻ ഒഫൻസസ് അണ്ടർ ദ ആക്ട് ഓർ ഫെയിലിംഗ് ടു പെർഫോം സംതിങ് ദാറ്റ് വാസ് ദ ഡ്യൂട്ടി ഓഫ് ദ പേഴ്സൺ ടു ഡു. അതായത് ഒഫൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജി എസ് ടി ആക്ടിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് ഒഫൻസസ് ആണ്. പെനാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ചിട്ട് അതിന് നമ്മൾക്ക് കിട്ടുന്നതാണ് ഈ പെനാലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ സപ്ലയർ ഓഫ് എനി ഗുഡ്സ് ഓർ സർവീസസ് വിത്തൌട്ട് ഇഷ്യൂയിങ് ഇൻവോയ്സ് ചെയ്യുകയാണെങ്കിലും പെനാലിറ്റി കിട്ടും. അതേപോലെ തന്നെ ഇൻവോയ്സസ് വന്നിട്ട് വിത്തൌട്ട് സപ്ലൈ ചെയ്യാതെ കൊടുത്താലും പെനാലിറ്റി കിട്ടും. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ടാക്സസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഗവൺമെന്റിന് പേ ചെയ്യാതിരിക്കുന്ന സമയത്ത് ദെൻ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് but fails to pay the same is to the government of the period. അതായത് ടാക്സ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടൊക്കെ അവിടെ രജിസ്റ്റർ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ടാക്സ് അവിടെ ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെയാണെങ്കിലും പെനാൽറ്റി കിട്ടും. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ വന്നിട്ട് വിത്തൌട്ട് ആക്ച്വൽ റെസിപ്റ്റ്സ് ഓഫ് ദ ഗുഡ്സ് ഓർ സർവീസസ് ബോത്ത്, അങ്ങനെയാണെങ്കിലും പെനാലിറ്റി കിട്ടും. പിന്നെ എന്തെങ്കിലും ഫ്രോഡ്ലൈൻ്റ് ആയിട്ടുള്ള ഒഫൻസ് ചെയ്ത പെനാലിറ്റി കിട്ടും. ദെൻ സെക്ഷൻ 20 ബേസിസിൽ വന്നിട്ട് എന്തെങ്കിലും കൺട്രവെൻഷൻസ് ചെയ്ത പെനാലിറ്റി കിട്ടും. അതേപോലെ തന്നെ പേഴ്സൺസ് ഹു ഇസ് ലൈബിൾ ഫോർ ദ ടാക്സ് വന്നിട്ട് രജിസ്റ്റർ ചെയ്തില്ല എന്നാണെങ്കിലും പെനാലിറ്റി കിട്ടും. പിന്നെ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അപ്പോഴും പെനാലിറ്റി കിട്ടും. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വന്നിട്ട് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിലും പെനാലിറ്റി കിട്ടും. പിന്നെ വന്നിട്ട് ഫെയിൽസ് ടു ഫോണിഷ് ദ ഇൻഫോർമേഷൻ, ദെൻ സപ്ലൈസ് ഓഫ് ട്രാൻസ്പോർട്ട്, ദെൻ എനി ഗുഡ്സ് വിച്ച് ഹി ഹാസ് റീസൺസ് ടു ബിലീവ് ആർ ലൈബിൾ കോൺഫിഷേഷൻസ് അണ്ടർ ദിസ് ആക്ട്. ദെൻ അതേപോലെ തന്നെ എന്തെങ്കിലും ഫ്രോഡ്ലൈൻ്റ് ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുകയാണെങ്കിൽ 10% ടാക്സ് നമുക്ക് പിടിക്കുന്നതായിരിക്കും. ആ രണ്ടെണ്ണത്തിൽ ഏതാണോ ഹയർ അതായിരിക്കും. ദെൻ അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ദെൻ അതേപോലെ തന്നെ നമ്മുടെ ഫെയിൽസ് ടു അപ്പിയർ ബിഫോർ ദ ഓഫീസ് ഓഫ് കൺട്രസൽ ടാക്സ്, ദെൻ
invoice of the accordance with the provisions of this act rules may the fails to account for the invoices in the books of accounts ennalokke karyangal kore karyangal parayunnund so angane adile oru 10 enna padichu vecha madhi okay angane okke ulla karyangalile namukku penalties kittunnathu then next audit aanu appo namukku audit ennu parna endha nu ariyalo so audit and gst is the process involved in the examination of records adayathu nammalde organization itte books of accounts okke nammal endha cheyanu nammal examine cheyanadhiyana nammalde audit ennu parayanathu adayathu porathinu varuna aalkarum audit cheyum adayathu ullilulla aalkarum agathe audit cheyum internal auditum external auditum ingane rendu audit nammalku parayunnunde so ee audit ennu parayanathu aarokke irikkum onnu vannu chartered account allengi cost accountant allengi accountant and shall furnish a copy of audit annual accountant and a reconciliation statement duly certified in form of GSTR ingane ya auditors vandittu file cheyanle aa reports okke vandittu ingane endha irikkanam correct aayirum nammal koduthirikkanam shareholders nayalum allengi ipo government nayalum correct aayittu koduthirikkanam adinu varendu GSTR 9c inde basis la irikku nammal ee audit reports kodukkanathu then special audit nu parayanathu endina nu vecham ഇപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ കേസസ് വരുന്ന സമയത്ത് അതായത് നമ്മുടെ സ്ക്രൂട്ടനി അതേപോലെ തന്നെ എൻക്വയറി ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയുള്ള വരുന്ന സമയത്തായിരിക്കും നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഡിറ്റേഴ്സ് വരുന്നത് സ്പെഷ്യൽ ഓഡിറ്റേഴ്സ് വന്നിട്ട് മിക്കവാറും ഔട്ട്സൈഡേഴ്സ് ആയിരിക്കും സ്പെഷ്യൽ ഓഡിറ്റേഴ്സ് ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ GST എന്നുള്ള ബുക്ക് ഇതോടെ ഈ ബുക്ക് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മളുടെ എല്ലാ മൊഡ്യൂൾസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് സോ മറ്റുള്ള വീഡിയോസ് നോക്കുക ദെൻ ഇത് നോക്കി പഠിക്കുക